ഹായ് ഫ്രണ്ട്സ്, ജോബ് സോറിന്റെ പുതിയൊരു ജോബ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരള ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അതായത് KMML വിവിധ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുമായി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് ട്രെയിനി, ജൂനിയർ ടെക്നീഷ്യൻ, പേഴ്സണൽ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ, മൈൻ ഫോർമാൻ തുടങ്ങി വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികളുണ്ട്. SSLC, ITI, ഡിഗ്രി, ഡിപ്ലോമ, PG, BTech ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളുണ്ട്. ശമ്പളം 47,300 രൂപ വരെ ബേസിക് പേ വരുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ PF, അലവൻസ് അങ്ങനെയുള്ള മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് ഓഫ്ലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫോമും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ജോബ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പ്രയോജനപ്രദമാകും. കേരള ഗവൺമെന്റ് ജോബ്സ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, തമിഴ്നാട് ഗവൺമെന്റ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്, ഗൾഫ് ജോബ്സ് അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ KMML പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അതായത് KMML വിവിധ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുമായിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികളുള്ളതെന്ന് നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ 4 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ 2 വേക്കൻസി. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെന്റേഷൻ 1 വേക്കൻസി. അടുത്ത പേഴ്സണൽ ഓഫീസർ 1 വേക്കൻസി. സെക്യൂരിറ്റി ഓഫീസർ 1 വേക്കൻസി. മൈൻസ് ഫോർമാൻ 2 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ 24 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ 7 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ ബിൽഡർ 2 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ ടർണർ 1 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ ബ്ലാക്ക് സ്മിത്ത് 1 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ പ്ലംബർ 1 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ 2 വേക്കൻസി. ഇത്രയുമാണ് വേക്കൻസികൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും KMML ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.kmml.com എന്ന വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനും ജോബ് ഡീറ്റെയിൽസും അപ്ലിക്കേഷൻ ഫോമും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി പേഴ്സണൽ ഓഫീസർ 1 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ പേഴ്സണൽ മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് ബന്ധപ്പെട്ട മേഖലയിൽ പേഴ്സണൽ ഓഫീസറായിട്ടോ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത്രയുമാണ് പേഴ്സണൽ ഓഫീസർ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. അടുത്ത പോസ്റ്റ് മുമ്പ് സെക്യൂരിറ്റി ഓഫീസർ 1 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സംഗീർണ സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരിക്കണം. മിലിറ്ററി ലെവലിലോ പാരാമിലിറ്ററി ലെവലിലോ പോലീസ് സർവീസിലോ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മേജർ ഇൻഡസ്ട്രിയൽ കൺസേണിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ മൈൻസ് ഫോർമാൻ. ഇതിലേക്ക് വരുന്നത് SSLC ഉണ്ടായിരിക്കണം. മൈൻസ് ഫോർമാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മെക്കനൈസ്ഡ് ഓപ്പൺ കാസ്റ്റ് മൈൻസിൽ 5 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഇത്രയാണ് മൈൻസ് ഫോർമാന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇതിലേക്കുള്ള പ്രായം പരിഗണിക്കുന്നത് 1/1/2001 കണക്കൊക്കെയാണ്. സീരിയൽ നമ്പർ 1, 3 അതായത് പേഴ്സണൽ ഓഫീസർ, മൈൻസ് ഫോർമാൻ ഈ രണ്ട് പോസ്റ്റുകളിലേക്ക് 36 വയസ്സ് കഴിയാൻ പാടില്ല. സീരിയൽ നമ്പർ 2 അതായത് സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റിലേക്ക് 46 വയസ്സ് കഴിയാൻ പാടില്ല. എന്നാൽ SSC ST ക്ക് 5 വർഷത്തെയും OBC ക്ക് 3 വർഷത്തെയും വയസ്സുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റിലേക്ക് എക്സ് സർവീസ്മെനും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 50 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. അതിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ നോക്കുമ്പോൾ സാലറിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ 1 and 2 അതായത് പേഴ്സണൽ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ ആ രണ്ട് പോസ്റ്റിലേക്കും 47,300 രൂപയാണ് ബേസിക് പേ പറഞ്ഞിട്ടുള്ളത്. മൈൻസ് ഫോർമാൻ സീരിയൽ നമ്പർ 3 അതിലേക്ക് 44,000 രൂപയാണ് ബേസിക് പേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ PF, അലവൻസ് അങ്ങനെയുള്ള എല്ലാ എമൗണ്ടുകളും കൂട്ടി എമൗണ്ട് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് വെക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏജിൻ്റെ പ്രൂഫായിട്ട് വെക്കേണ്ടതാണ്. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റ്, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ അയക്കാൻ. അപ്പോൾ ജനറൽ കണ്ടീഷൻസ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ പബ്ലിക് സെക്ടറിലോ വർക്ക് ചെയ്യുന്നവർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് NOC വെച്ചിരിക്കണം.
അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കാൻ. ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കേണ്ട അഡ്രസ് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് P&L, ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, P B No. 4, ശങ്കരമംഗലം, ചവറ, കൊല്ലം, 6915583 എന്ന വിലാസത്തിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുമ്പോൾ 1/3/2021. അപ്പോൾ March 1 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു അയക്കുന്നത്. അപ്പോൾ March 1 മുമ്പ് ഈ പറഞ്ഞ അഡ്രസ്സിൽ കിട്ടത്തക്ക രീതിയിൽ വേണം ആപ്ലിക്കേഷൻ അയക്കാൻ. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എൻവലപ്പിന് പുറത്ത് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നതെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത് 500 രൂപയാണ് ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്. എന്നാൽ SSC ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫീ ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് KMML ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായിട്ട് തന്നെയാണ്. KMML ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായിട്ട് ഫീസ് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതാണ്. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ 4 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ 2 വേക്കൻസി, എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെന്റേഷൻ 1 വേക്കൻസി. ഇതിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് BTech ഡിഗ്രിയാണ്. 60% മാർക്കാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ട്രെയിനിങ് പീരീഡ് 2 വർഷം പറയുന്നുണ്ട്. ഇതിലേക്ക് വരുന്ന സ്റ്റൈപ്പൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ വർഷം 20,000 രൂപ പെർ മന്തും രണ്ടാമത്തെ വർഷം 25,000 രൂപ പെർ മന്തുമാണ് സ്റ്റൈപ്പൻഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 2 വർഷത്തെ ട്രെയിനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2 വർഷത്തെ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലാന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിലേക്കുള്ള ബേസിക് പേ 47,300, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിലേക്കുള്ള ഏജ് പറയുന്നത് 30 വയസ്സാണ്. 30 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST 5 വർഷത്തെയും OBC 3 വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇതിലും ആപ്ലിക്കേഷനോടൊപ്പം 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ഏജിന്റെ പ്രൂഫായിട്ടും മറ്റ് മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്സുകൾ, അതിന്റെ എല്ലാം കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതിന്റെ എല്ലാം അറ്റസ്റ്റഡ് കോപ്പീസ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ അയക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് തന്നെ അയച്ചു കൊടുക്കുക. അതായത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് P&L, ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, P B No. 4, ശങ്കരമംഗലം, ചവറ, കൊല്ലം, 6915583. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഏത് പോസ്റ്റിലേക്കാണെന്ന് മെൻഷൻ ചെയ്യുക. March 1 തന്നെയാണ് അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പ് കിട്ടത്തക്ക രീതിയിൽ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത് 500 രൂപയാണ് ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്. എന്നാൽ SSC ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫീ ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് KMML ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായിട്ട് തന്നെയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് നേരത്തെ പറഞ്ഞിരുന്നതാണ് www.kmml.com. KMML ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായിട്ട് ഫീസ് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ 24 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ 7 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ 2 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ടർണർ 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ബ്ലാക്ക് സ്മിത്ത് 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ പ്ലംബർ 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ 2 വേക്കൻസി. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 1 മുതൽ 6 വരെയുള്ള സീരിയൽ നമ്പറുകളിൽ, അതായത് ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ ഒഴികെയുള്ള പോസ്റ്റുകളിലേക്ക് ബന്ധപ്പെട്ട മേഖലകളിൽ IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാൽ മതി. അതായത് ഏത് ട്രേഡാണോ ആ ട്രേഡിലേക്കുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. NCVT IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ എന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമയാണ് പറയുന്നത്. ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്സ്. അപ്പോൾ ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ പോസ്റ്റിലേക്ക് 60% മാർക്കോടുകൂടി ഡിപ്ലോമയാണ് പറയുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഇതിന്റെ പ്രായപരിധി പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതിലേക്കും SSC ST 5 വർഷത്തിന്റെയും OBC 3 വർഷത്തിന്റെയും വയസ്സുള്ളത് ലഭിക്കുന്നതാണ്. എക്സ് സർവീസ്മെന്റിന് 50 വയസ്സുവരെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ ബേസിക് പേ 21,580 ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ PF, അലവൻസ്, മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് എല്ലാം വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫില്ല് ചെയ്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് എല്ലാം വെച്ചിട്ട് അയക്കുക. അപ്പോൾ ഏജിൻ്റെ പ്രൂഫായിട്ട് 10 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെച്ചിരിക്കണം. അതുപോലെ മാർക്ക് ഷീറ്റ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്സുകൾ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വെച്ചിട്ട് വേണം അയച്ചു കൊടുക്കാൻ. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അതും വെക്കണം.
അതുപോലെ തന്നെ ഫോട്ടോ ഒട്ടിച്ചിരിക്കണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പി ആർ ഡി എൽ, ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, പി ബി നമ്പർ 4, ശങ്കരമംഗലം, ചവറ, കൊല്ലം 6915583 എന്ന വിലാസത്തിലേക്ക് March 1 മുമ്പായിട്ട് കിട്ടത്തക്ക രീതിയിൽ ആപ്ലിക്കേഷൻ അയക്കുക. അപ്പോൾ ആപ്ലിക്കേഷന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ് ജനറൽ ആൻഡ് ഒ ബി സി കാൻഡിഡേറ്റ്സിന്. ഇവിടെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. അപ്പോൾ ഇതും കെ എം എം എൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായിട്ട് ഫീസ് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതാണ്. അപ്പോൾ കെ എം എം എൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ www.kmml.com. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫോട്ടോ ഒട്ടിച്ച് ഫില്ല് ചെയ്ത് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് വെക്കേണ്ടത്. അതെല്ലാം വെച്ചിട്ട് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് March 1 മുമ്പ് കിട്ടത്തക്ക രീതിയിൽ അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ എസ് എസ് എൽ സി, ഐ ടി ഐ ഡിഗ്രി, ഡിപ്ലോമ, പി ജി ഒക്കെ ഉള്ളവർക്ക്, ബിടെക് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല പോസ്റ്റുകളാണുള്ളത്. ബേസിക് പേ കൂടാതെ അലവൻസ്, പി എഫ് എല്ലാ ആനുകൂല്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും പ്രയോജനപ്രദമാകും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ജോബ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.